അവിടെ കാണാൻ അഭിവൃദ്ധി സാഹചര്യം അമേരിക്കയിൽ ആദ്യം വീണ്ടും ഭക്ഷണം തീരുന്നു. വലിയ ഭക്ഷണം മാത്രം അദ്ദേഹം അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയിലെ മേജറെ കേണലെ പറയാൻ പറ്റുന്നു. ഇത്രയും വെള്ളവുമായി നാട്ടിൽ ഇരിക്കാറില്ല, ഇവിടെ അറിഞ്ഞൊന്നുമില്ല. നമ്മൾ മുസ്ലിം നോക്കുന്ന ജീവനുള്ളവര് പകൽ മുഴുവൻ ദാരിദ്ര്യം ജീവനുള്ളവർ ദാരിദ്ര്യം എന്ത് സംഭവിച്ചില്ല. ഇതിൽ ഇവരെ പറ്റിക്കുന്നതാണ് വെള്ളം മുസ്ലിം ചതുപോയെ വെറുതെ ചേട്ടാന്റെ തട്ടിപ്പം വെറുതെ പോലെ പോലെ ചേട്ടാന്റെ പോലെ ഇതൊന്നും വീണു വരും. മൃഗന്മാരായ നല്ല പുരുഷന്മാരാണ് നമ്മളെന്തിനാ ഒരു രണ്ടു മണിക്കൂർ കൊണ്ട് വരാൻ പോകുന്നത്? അതാ നമുക്ക് മനസ്സിലാക്കി അമ്മ ചെയ്യാൻ പോകുന്നത്. ഞാൻ എന്താ പറഞ്ഞത്? ആ കേണലായിരുന്നു ഇന്ത്യൻ നാട്ടിലെ പട്ടാളക്കാരാണ്. അദ്ദേഹത്തിന്റെ ഗർഗി മുലാഖാത്തിന് ഇറങ്ങിയ ഗസ്റ്റിന്റെ ജമാഅത്ത് ഇവിടെ ഒരു കേണൽ താമസിക്കുന്നു അറിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ വാർത്ത അവിടെ തോക്കും പിടിച്ച് വലിയ റൈഫിൾ പോലീസുകാർ കാവലിൽ നിൽക്കും. വലിയ പട്ടാളക്കാരൻ പട്ടാളക്കാരൻ എന്താണ് ആരാണ് പറഞ്ഞു കേണൽ സാഹിബിനെ കാണാൻ വന്നാണ്. ഈ കാവൽക്കാരൻ അദ്ദേഹം പറഞ്ഞു ചാർ പാഞ്ച് മുല്ലായെ ആ പൊങ്ങിനെ നാലഞ്ച് മുല്ലമായി വന്നിട്ടുണ്ട് എന്താ വാങ്ങിച്ചാലും പക്ഷേ നടന്നില്ല എന്ന് പട്ടാളക്കാരൻ പറഞ്ഞ് മുല്ലോ പറഞ്ഞോ മുല്ലമാരടുത്ത് പറഞ്ഞെങ്കിൽ ഞാനിവിടെ ഇല്ലാന്ന് പട്ടാളക്കാരൻ തിരിച്ചു മുല്ലമാരടുത്ത് പറഞ്ഞു പോലെ മയ്യാൻ കേണൽ പറയുന്നത് ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞേക്കാൻ ഓടിച്ചാടി ഇറങ്ങണം മണ്ടു സെറ്റിന്റെ താരി വന്നു ഇങ്ങനെ പറയാൻ ജയിക്കപ്പെടും. ഇവരെ ഇവരോട് ഇവരോട് പറഞ്ഞു നിങ്ങൾ എന്ത് പിരിവ് ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ ഉപ്പായി ഉപ്പാറ്റിയൊക്കെ ഇന്നക്കട പള്ളിയിൽ ഇപ്പുറത്ത് ഗട്ടിന് പോവുകയായി ആദ്യ കാലത്ത് നടക്കില്ല. അപ്പൊ ഇവർ ഗട്ടിലും കടയിൽ എന്നാല് ഉപ്പാമസ്കാരം പറയാണെങ്കിൽ അനുപാറ്റിയൊക്കെ കണക്കാൻ പൈസ കൊടുക്കുവായിരുന്നു പിരിവിനെ എന്നാണ് കൊല്ലം. എനിക്ക് ഓർമ്മയുണ്ട് എന്റെ ഓർമ്മയിലെ കാര്യം കൊല്ലത്തിൽ ഇന്നക്കടയിൽ ഗസ്റ്റിന് പോയാൽ പൈസ ഇവരോട് ചോദിച്ചത് എത്ര പൈസ വേണം എന്താ പിരിച്ചു പള്ളിയാണെന്ന് അവര് പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ പൈസ വേണ്ട ഞങ്ങൾക്ക് നിങ്ങളെ ഇതെന്തപ്പോ സാധനം ഇതെന്ത് സാധനം എന്നെ ചോദിക്കുന്ന ആൾക്കാർ ഇതെന്ത് സാധനം കേണൽ സാഹിബ് അവരെ കേണൽ സാഹിബ് എന്ന് പറഞ്ഞ ആൾ ഇവിടെ ജീവിച്ചത് കാരണം അദ്ദേഹം സിനിമാസൊന്നും ആർക്കും അറിയില്ല. പട്ടാളക്കാരനാണ് കണ്ട ഭയങ്കര സായിപ്പാണ് കാരണം ഉമ്മ മതാമേ അയർലൻഡുകാരിയായിരുന്നു കേണൽ സാഹിബ് ബാപ്പ ഇന്ത്യക്കാരനായിരുന്നു ബ്രിട്ടീഷ് ആർമിയുടെ മേജറായിരുന്നു ഉമ്മ അയർലൻഡുകാരിയാണ് കേണലിന്റെ ഉമ്മ കൊച്ചുമാരും കുട്ടിമാരും എല്ലാവരും ക്രിക്കറ്റ് നണ്ടുകളായിരുന്നു. അപ്പം രണ്ടാം സായിപ്പിനെ പോയിരിക്കുന്ന ആരല്ല ആറരയുടെ മുഖമുള്ള ഭയങ്കര ആരോഗ്യങ്ങളും ഭയങ്കര ഹീറോ ഭയങ്കരമായിരുന്നു കേട്ടത്. അപ്പൊ അദ്ദേഹത്തെ കണ്ടാൽ മുസ്ലിമാണെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ ഒരാൾ ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് മറ്റുള്ള മാത്രം കെട്ടി പോകുന്നത് പറഞ്ഞു കൊടുത്തായിരുന്നറിയോ അദ്ദേഹം കേട്ടതായിരുന്നു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന പാചകക്കാരുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ ഹിതായത്തിന് കാരണക്കാരൻ അത്ര എത്ര വിഷയം അല്ല കരുത ചെയ്യാൻ തീരുമാനിച്ചാൽ ഏത് വഴിയിലൂടെ ചെയ്യാമെന്ന് പറയാം. വലിയ രാജാവിനെ പിടിച്ചിരിക്കുന്നത് വലിയ ഒരു ആരാധന പണ്ടാരിയ പറഞ്ഞു കൊടുത്ത് നമ്മുടെ കോപ്പുള്ളവരെ ഇംഗ്ലണ്ടിലേക്ക് ആദ്യത്തെ ജമാഅത്തിൽ കൊണ്ടുപോയി പലപ്പോഴും ഇംഗ്ലണ്ടിലേക്ക് ജമാഅത്തിനെ തയ്യാറാക്കി ഒരിക്കൽ വേണം സാഹിബ് ഹൈദരാബാദിൽ നിന്ന് ബാഗിലെടുത്ത് തയ്യാറായി നിസാമുദ്ദീനിലോ അതെന്ന് പറഞ്ഞ ഹസ്രത് മേ ലണ്ടൻ ആ സ്റ്റാഫോ ഞാൻ പോവാണ് ലണ്ടനിലേക്ക് നീ മസൂറാ കുറെ നാളായി ജന്മാർക്ക് പോകില്ല ലണ്ടനിലേക്ക് ഞാൻ പോവാണ് അതുകൊണ്ട് താങ്കൾ നീ എന്നെ തടഞ്ഞു നിർത്തിയാൽ നമുക്ക് ഇല്ലെങ്കിൽ ഞാൻ അപ്പൊ അല്ല പത്തിന്റെ അനുഗ്രഹം ഉണ്ട്
മൂന്ന് പേരുൾപ്പെട്ട ജമാഅത്ത് ആദ്യം ലണ്ടനിൽ ആദ്യം ലണ്ടനിൽ ഇവരിറങ്ങിയപ്പം അന്ന് ഇന്ത്യയുടെ സ്ഥാനപതിയായിട്ട് അംബാസിഡറായിട്ട് ഡോക്ടർ ജാക്കിർ ഹുസൈൻ ഇംഗ്ലണ്ടിലുണ്ട്. അദ്ദേഹം ജമാഅത്തിനെ കാണാൻ അവരെ ഇല്ലാത്തപ്പോഴുള്ള പ്രസിഡന്റായിരുന്നു. നമ്മുടെ മുൻ പ്രസിഡന്റായിട്ട് ഡോക്ടർ ജാക്കിർ അദ്ദേഹം ജമാഅത്ത് എന്ന ആദ്യത്തെ ദിവസം ഭൂമി കെട്ടിൽ ആദ്യത്തെ മുട്ടക്കലിയുമായി ഇംഗ്ലണ്ടിലെ ആദ്യത്തെ ഭൂമി സൗദി അറേബ്യയുടെ ആദ്യത്തെ ഭൂമി കെട്ടിന്റെ മുട്ടക്കലി മുതൽ അടുത്തീന്റെ പ്രശ്നവും വിശാലമായി അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ എത്തി. ഇന്ന് അറബ് രാജ്യങ്ങളിലെ പല രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട ജിമ്മദാർക്കൾ ദീനിന്റെ പ്രശ്നത്തിന്റെ അറബികൾ അമേരിക്കയിൽ പഠിക്കാൻ പോയ കാലം ദീനിന്റെ പ്രശ്നമാണ്. പതിനേഴ് ഇവരൊക്കെ ഓരോ രാജ്യത്തിന്റെ ജിമ്മദാർക്കളാണ്. ഇവരെല്ലാം ദീനിന്റെ പ്രശ്നമാണ് ബന്ധപ്പെട്ടത്. അവരുടെ നാടായ അഭിരാജ്യങ്ങളല്ല. ഇവരെല്ലാം വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ പോയതാണ്. അവിടെ ഗവൺസാക്സിന്റെ പരിശ്രമവുമായി ബന്ധപ്പെട്ടതാണ് ആദ്യത്തെ ബാച്ച്. കഴിഞ്ഞ റമദാനിൽ ഇവരിൽ പല അറബികളും ഒരുമിച്ച് കൂടി മദീനയിൽ ഇവരിൽ പലർക്കും ഒരു ശീലമുണ്ട്. റമദാൻ മാസത്തിന്റെ അവസാനത്തെ പദം മദീനയിൽ ലോകത്തിന്റെ നാനാഭാഗത്തു വരുന്ന നീണ്ട ദൗർവശമായിട്ട് ബന്ധമുള്ള മഹാന്മാരെ സൽക്കരിച്ച് അവരുടെ സമയം ചെലവഴി ഒരു ദിവസം നോമ്പ് തുറക്കി നമ്മുടെ നിസാമുദ്ദീൻ ഇത്തവണ ഉംറയ്ക്ക് പോയിരുന്ന മഹന്മാരെ എല്ലാവരും കൂടെ സംസാരിക്കും. അപ്പൊ നോമ്പ് തുറന്നതിന് ശേഷം കുറച്ച് ആ സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ചർച്ചയിൽ അഭിനയിച്ചു വന്നു. അപ്പൊ അതിലും ഹംദാനും ബത്താനും ഇവരെല്ലാവരും ഉണ്ട്. അപ്പൊ അവർ തമ്മിൽ ചർച്ച വന്നു. അമേരിക്കയിലെ ആദ്യത്തെ ഫസ്റ്റ് ബാച്ച് ഓഫ് അമേരിക്ക ആദ്യത്തെ ബാച്ച് അമേരിക്കയിൽ നീണ്ട ഭക്ഷണം തുടങ്ങി 40-45 വർഷങ്ങൾ. ഇവർ തമ്മിൽ പറഞ്ഞു നമ്മളെ എല്ലാവരെയും ഇതിന്റെ പരസ്യമായിട്ട് ബന്ധപ്പെടുത്തി മന്ത്രി പറഞ്ഞു ഒരിക്കൽ ഗണനായത് എന്നെ പിടിച്ചു എന്ന് പറഞ്ഞു മന്ത്രി വാ ഇവിടെ അടുത്ത് ഒരു അറബി ഒരു നൈറ്റ് ക്ലബ് നടത്തുന്നുണ്ടെന്ന് ഞാൻ അവിടെ അറബി പെണ്ണുങ്ങൾ നൃത്തം ചെയ്യുന്നു. ഞാൻ മറാഠി വന്ന അറബിയാണ് പലസ്തീൻകാരനാണ് അയാൾ മറാഠിക്ക് പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ നമുക്ക് അവരുടെ പോകും. അവിടെ ചെന്ന് ഇതുപോലെ കാവൽക്കാരൻ പുറത്തുണ്ട് പറഞ്ഞ അമ്മതിനെ കാണാം. അപ്പൊ അയാൾ പോയി അമ്മതിനെ ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു ഇപ്പൊ സമയമില്ല ഞാൻ പിന്നെ കാണാം. അപ്പൊ കേണ്ട് പറഞ്ഞു സാരമില്ല അമ്മതിന് സമയമില്ല കുഴപ്പമില്ല നമുക്ക് പോകാം നമുക്ക് ക്ലാസ്സിനകത്ത് രാത്രി സമയത്ത് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ സഭകളിൽ ഒറ്റപ്പാടും ബഹളവും കൂത്തും ചാട്ടവും ആദപ്പാടും പലായത്തിന്റെ അന്തരീക്ഷമാണ്. പതിര് പറഞ്ഞ് എനിക്ക് ഇന്ത്യക്കാരൻ അറബി പറഞ്ഞു ഞാൻ ചെറുപ്പക്കാരനാണ് എനിക്ക് പറ്റിയ മാത്രമല്ല ഞാൻ അതുകൊണ്ട് ഞാനില്ല എന്റെ ഇവിടെ വിട്ടേക്കും. അപ്പൊ ഗേണലെ ഒരു ഒറ്റ അച്ചു വിളിച്ചു പതിനെ മര്യാദ നടക്കണോ ഇവിടെ വിളി അത് ഗേണലെ വളർത്തേക്ക് കയറി ആ ഇഷാം പറഞ്ഞു വൃദ്ധത്തിന്റെ അന്തരീക്ഷം പലാരത്തിന്റെ അന്തരീക്ഷം ചേച്ചാൻ കൂട്ടാടുന്ന സ്ഥലം കൊരങ്ങന്മാരെ പോലെ മനുഷ്യർ കൂടുന്നുണ്ട് ആണും പെണ്ണും കൂടെ കൂട്ടാക്കാതിന്റെ മചനം കുർബാനിയുടെ താപത്തോടുകൂടി യാഗത്തിന്റെ ശക്തിയോടുകൂടി അത് പറയപ്പെടുമ്പോൾ ഇതൊക്കെ ഉദ്ധത്തിന്റെ അത് ഹൃദയത്തിന് ഉള്ളിലേക്ക് ഇറങ്ങും അർത്ഥമില്ലാത്തിന്റെ അത് വലിയ പ്രതിഫലമാണ്. ഇല്ലെങ്കിലോ വെടിയുണ്ട കൈപിടിച്ച് കൈ പിടിച്ച് എറിഞ്ഞത് പോലെ രണ്ടുമൂന്ന് തവണ ഏറ് കൊള്ളും പിന്നെ സിംഹം ആരംഭിക്കും ഈ എറിഞ്ഞവൻ ഇന്നതാ നമുക്ക് സംഭവിക്കും. നമ്മളെ വചനം കേട്ടിട്ട് ബാസിലിന്റെ അഹലുകാരൻ കട കൊണ്ട് ചെയ്യുന്നേക്ക് നമ്മളെ തന്നെ പിടിക്കുക നമ്മളെ തന്നെ പിടിക്കുക ഈ പറയുന്നവനെ തന്നെ പിടിച്ചേക്കാം എന്നാ പിന്നെ ഇവനിനി പറയുന്നല്ലോ. അപ്പൊ പറയുന്നവനെ തന്നെ പിടിച്ചേക്കാം എന്നാ പിന്നെ ഇവനിനി പറയുന്നല്ലോ. പകർന്നാലെ ഒറ്റപ്പാടും ബഹളവും ഉണ്ടാക്കി തുള്ളിക്കൊണ്ടിരുന്ന മനുഷ്യരെ മുഴുവൻ എന്തോ വീട്ടിൽ വെട്ടിയതുപോലെ എല്ലാം അയിന്റെ നിശ്ചിതം ഒറ്റ ഒന്നിനെ അനുഭവിച്ച ആണിനും അനുഭവിച്ച പെണ്ണിനും അനുഭവിച്ച അംഗീതത്തിന്റെ ബഹളവും ഇല്ല എല്ലാം
بدي نعتبر بس نادا تو کہتا ہوں کوٹی میں عمر پر جمع کی تھی وہ ایک تھے باو کے اندر پر پانی پانی اپ پانی کا نمبر سے کھانا لایا ہے لایا ہے نہیں کو یا کتنا سب سمجھ گیا اب ہم اتے سے کہتے ہوئے ہم تھا پر 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 نہ تھا وہ بات ہے اللہ جو اتا ارے کو نہیں میرا بات ہے پٹا رہا ہے مڈل بات ہے بس اس کے علاوہ وہ بات ہے اب سامنے کے چل رہے ہیں பிரதமந்திரியை முகத்தை அம்மா ஆட்ட பாப்பா சப்ளா